പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനെ ഫെഡറൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അറസ്റ്റ് ചെയ്തേക്കുമെന്ന് റിപ്പോർട്ട്. നിരോധിത ഫണ്ട് കേസിൽ ഹാജരാകാത്തതിനാണ് ഇമ്രാൻഖാനെ അന്വേഷണ ഏജൻസി അറസ്റ്റ് ചെയ്തേക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തുവന്നത്. പാകിസ്ഥാൻ മാധ്യമങ്ങളാണ് ഈ വാർത്ത പുറത്തുവിട്ടത്. കഴിഞ്ഞ ബുധനാഴ്ചയും കേസുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥർക്ക് മുൻപാകെ ഹാജരാകാൻ ഇമ്രാൻഖാന് നോട്ടീസ് നൽകിയിരുന്നു. ഇതിന് ഹാജരാകാത്തതിനെ തുടർന്ന് രണ്ടാമത്തെ നോട്ടീസ് വെള്ളിയാഴ്ചയും അയച്ചു. ഇതിനും ഹാജരായിരുന്നില്ല. മൂന്നാം തവണയും ഹാജരായില്ലെങ്കിൽ ഖാനെ അന്വേഷണ ഏജൻസി അറസ്റ്റ് ചെയ്തേക്കുമെന്നാണ് പുറത്തുവരുന്ന വിവരം. മൂന്നാമത്തെ നോട്ടീസിനും ഇതുവരെ ഇമ്രാൻഖാൻ പ്രതികരിച്ചിട്ടില്ല. USA, ഓസ്ട്രേലിയ, കാനഡ, ബ്രിട്ടൻ, ബെൽജിയം എന്നിവിടങ്ങളിൽ പ്രവർത്തിക്കുന്ന 5 കമ്പനികളുമായി ഇമ്രാൻഖാന്റെ തെഹ്രിക് ഇ ഇൻസാഫ് പാർട്ടിക്ക് ബന്ധമുണ്ടെന്ന് അന്വേഷണ ഏജൻസി കണ്ടെത്തിയിരുന്നു. ഈ കമ്പനികളുടെ കാര്യം പാകിസ്ഥാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ സമർപ്പിച്ച വിവരങ്ങളിൽ തെഹ്രിക് ഇ ഇൻസാഫ് പാർട്ടി ഉൾപ്പെടുത്തിയിട്ടുമില്ല. എന്നാൽ കേസിൽ തനിക്കയച്ച നോട്ടീസിന് 2 ദിവസത്തിനുള്ളിൽ തിരിച്ചെടുക്കണമെന്നാണ് ഇമ്രാൻഖാന്റെ വാദം. ഇല്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്ന് വസ്തുതാപരമായ നിലപാട് മറച്ചുവച്ചതിന് FIA മതിയായ തെളിവുകൾ ശേഖരിച്ചെന്നും അധികൃതർ പറയുന്നുണ്ട്. ഇമ്രാൻ കുറ്റക്കാരനാണെന്ന് തെളിയിക്കാൻ FIA കമ്മിറ്റി മതിയായ തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട്. 2 നോട്ടീസ് നൽകിയിട്ടും ഹാജരാകാത്ത ഖാന് മൂന്നാമത്തെയും അവസാനത്തേതുമായ നോട്ടീസ് അടുത്തയാഴ്ച ഉദ്യോഗസ്ഥർ അയച്ചേക്കുമെന്നാണ് നിലവിലെ റിപ്പോർട്ടുകൾ. ഇതിനു പുറമെ 34 രാജ്യങ്ങളിൽ നിന്നും ചട്ടങ്ങൾ മറികടന്ന് ഇമ്രാൻഖാന്റെ തെഹ്രിക് ഇ ഇൻസാഫ് പാർട്ടി ഫണ്ട് സ്വീകരിച്ചതായും പാകിസ്ഥാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കണ്ടെത്തിയിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, കേരള കൗമുദി.